പാചകവാതകവില വീണ്ടും കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് 25 രൂപയാണ് കൂട്ടിയത്. 866 രൂപ 50 രൂപയാണ് പുതുക്കിയ വില. അതേസമയം വാണിജ്യ സിലിണ്ടറിന് 4 രൂപ കുറഞ്ഞു. വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷെ, ഗാർഹിക സിലിണ്ടറിൻ്റെ വില ഇങ്ങനെ അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു വഴിക്ക് ദിവസവും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നു. മറ്റു വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇനി ഓണത്തിനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക, ഒരു ഓണസമ്മാനം എന്ന് വേണമെങ്കിൽ നമുക്ക് സാന്ദർഭികമായി വിശേഷിപ്പിക്കാം. ഗാർഹിക പാചകവാത സിലിണ്ടറിന് 25 രൂപയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ വർദ്ധിച്ചിരിക്കുന്നത്. 14.2 കിലോഗ്രാം തൂക്കമുള്ള ഒരു സിലിണ്ടറിന് 841.50 രൂപ എന്നത് 866.50 രൂപ എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ നേരിയ ഒരു ആശ്വാസം വാണിജ്യ പാചകവാത സിലിണ്ടറിനുണ്ട്. അതിന്റെ വില 4 രൂപ കുറഞ്ഞ് 1619 രൂപയിലെത്തിയിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ ഉയരുകയും 72.50 രൂപ ഒറ്റയടിക്ക് ഉയരുകയും ചെയ്തിരിക്കുന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില 25 രൂപ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സംസ്ഥാനത്തും മാത്രമല്ല രാജ്യത്തൊട്ടാക ജനങ്ങൾ ഈ കോവിഡ് പ്രതിസന്ധി മൂലമൊക്കെ വലയുന്നൊരു സാഹചര്യമുണ്ട്. പലർക്കും ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാചകവാതക സിലിണ്ടറുകളുടെ വിലയും അടിക്കടി ഉയരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക് സൃഷ്ടിക്കുന്നത്. പെട്രോൾ ഡീസൽ വില ദിനം പ്രതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പാചകവാതക സിലിണ്ടറിന്റെ വിലയും വർദ്ധിച്ചിരിക്കുന്നത്. കിരണ്, ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് മുടക്കമില്ലാതെ തുടരുന്നത് ഈ കാര്യങ്ങൾ മാത്രമാണ്. ഇന്ധന പെട്രോളിന്റെ ഡീസലിന്റെ വില ദിവസവും കൂടുക, ഇടയ്ക്കിടയ്ക്ക് പാചകവാതക വില കൂടുക. അക്കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു മുടക്കം ഇതുവരെ സംഭവിച്ചില്ല. മറ്റെന്തിനു മുടക്കം ഉണ്ടായാലും അതിന് മാത്രം മുടക്കമില്ലാത്ത അവസ്ഥയിലാണ്. ജനങ്ങളാണ് ഇതിലെല്ലാം വലയുന്നത്. ശരി, നമുക്ക് മറ്റു വാർത്ത പരിശോധിക്കാം. പ്രശസ്ത ചിത്രകാരനും അധ്യാപകനുമായ സുരേഷ് ചാരിയത്തിന് നേരെ നടന്നത് ക്രൂരമായ മർദ്ദനമാണെന്ന് ഭാര്യ പ്രജിത. മക്കൾ നോക്കി നിൽക്കുകയും മർദ്ദിച്ചു. പോലീസ് നടപടി ഊർജിതമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. സദാചാര ഗുണ്ടായിസത്തിൽ മനംനൊന്ത് മലപ്പുറം വേങ്ങര സ്വദേശി സുരേഷ് കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴും ഞെട്ടൽ മാറാതെ സുരേഷ് ഇനിയില്ല എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് കുടുംബം. അന്ന് സുരേഷ് ചാരിയത്തിന് നേരെ നടന്നത് ക്രൂരമായ മർദ്ദനമാണെന്നും നീതി വേണമെന്നും ഭാര്യ പ്രജിത വേദനയോടെ പറയുന്നു. കുട്ടികളുടെ മുൻപിൽ വെച്ചും ഉപദ്രവിച്ചു. സംഘം ചേർന്ന് മർദ്ദിക്കുകയും ഫോൺ വാങ്ങിവെക്കുകയും ചെയ്തു. പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്ന് സുരേഷിന്റെ ജ്യേഷ്ഠൻ പ്രകാശ് പറയുന്നു. ഇതുവരെ 2 പേരെയാണ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടപടി ഊർജിതമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 മലപ്പുറം. ചരക്ക് സേവന നികുതി വകുപ്പിന് പിഴയെടുക്കാൻ പണമില്ലെന്ന് തുറന്നു പറഞ്ഞ് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ചെയർമാൻ MC കമറുദ്ദീൻ. പിഴയടക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ GST അധികൃതർ ജപ്തി നടപടികൾ ആരംഭിച്ചു. കണക്കിൽപ്പെടാത്ത സ്വർണവും വെള്ളിയും വിൽപ്പന നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് 2.5 കോടിയിലധികം രൂപ പിഴയടയ്ക്കാൻ GST അധികൃതർ ഫാഷൻ ഗോൾഡിന് നോട്ടീസ് നൽകിയത്. ഓഗസ്റ്റ് 6 സമയപരിധി അവസാനിച്ചിട്ടും കമ്പനി പിഴ അടച്ചിരുന്നില്ല. തുടർന്നാണ് ജപ്തി നടപടികളിലേക്ക് കടന്നത്. 2 തവണ സമയം നൽകിയിട്ടും പിഴയൊടുക്കാത്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടികളെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിനിടെയാണ് ചരക്കു സേവന നികുതി വകുപ്പിന് നൽകാൻ കയ്യിൽ പണമില്ലെന്ന് കമറുദ്ദീൻ തുറന്നു പറയുന്നത്. ചിലതൊക്കെ ഇവരുടെ കയ്യിലുള്ളത്. പിന്നെ ഒന്ന് ഈ കേസ് സംബന്ധമായിട്ടുള്ള ഇതുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കിട്ടിയാൽ നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ തുടങ്ങിയിടങ്ങളിൽ സ്ഥാപനത്തിനുണ്ടായിരുന്ന കെട്ടിടങ്ങളും മറ്റ് ആസ്തികളും നേരത്തെ തന്നെ വിൽപ്പന നടത്തിയിരുന്നു. സ്ഥാപനത്തിന്റെ പേരിൽ പണം നൽകാനില്ലെന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കമ്പനി ഡയറക്ടർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്കാകും ചരക്കു സേവന നികുതി വകുപ്പ് കടക്കുക. അതേസമയം നിക്ഷേപത്തുക തിരികെ നൽകുന്നതിന് ഡയറക്ടർമാരുടെ പേരിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് നിക്ഷേപകരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ്. അടിമാലി കുറത്തിക്കുടിയിൽ ചികിത്സാ സൗകര്യങ്ങളില്ലാതെ ആദിവാസി കുടുംബങ്ങൾ. അടിമാലിയിൽ നിന്നും 34 കിലോമീറ്റർ ഉൾവലത്തിലാണ് കുറത്തിക്കുടി. ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മുതുവൺ സമുദായക്കാരായ 100-ലധികം കുടുംബങ്ങളാണ് കുറത്തിക്കുടിയിലുള്ളത്. എന്നാൽ സഞ്ചാരയോഗ്യമായ റോഡില്ല, വാഹന സൗകര്യമില്ല. അവശരായ രോഗികളെ കസേരകളിലിരുത്തി 25 കിലോമീറ്റർ ദൂരം ചുമന്നാണ് വാഹന സൗകര്യമുള്ള മാങ്കുളത്തോ പഴമ്പള്ളിച്ചാലിലോ എത്തിക്കുന്നത്. ഞങ്ങളുടെ കുടിയിൽ 380 കുടുംബങ്ങളുണ്ട്.
അതിൽ ഒരു ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 9 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്ത് മാങ്കുളം വരണം, ഇല്ലെങ്കിൽ 48 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്ത് അടിമാലി പോകണം. ഇപ്പം ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പനി വന്നാൽ പോലും മരുന്ന് മേടിക്കുവാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിലുള്ള ആരോഗ്യവകുപ്പ് അറിയുന്നതിനായിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ട്രയൽ സെറ്റിൽമെൻറ്റ് കുറത്തിക്കുടിയിൽ ഞങ്ങൾക്ക് ഹെൽത്ത് സെൻറ്റർ, ചെറിയൊരു ഹെൽത്ത് സെൻറ്റർ ഞങ്ങൾക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് ആവശ്യമാണ്. ചികിത്സ കിട്ടാതെ രോഗികൾ മരിക്കുന്നതും ഇവിടെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. കുറത്തിക്കുടിയിൽ ആരോഗ്യ ഉപകേന്ദ്രമെങ്കിലും സ്ഥാപിച്ചാൽ അത്യാവശ്യ ചികിത്സ ലഭ്യമാക്കാനാകും. അടിമാലി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് കുറത്തിക്കുടി ആദിവാസികളുടെ ആവശ്യം. ന്യൂസ് 18 അടിമാലി. ഇനിയും പട്ടയം ലഭിക്കാതെ ഇടുക്കി മണിയാറൻകുടി ആദിവാസി മേഖലയിലുള്ളവർ 200 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. 10 ആണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് കൈവശാവകാശ രേഖ പോലും ഇവർക്കില്ല. വാഴത്തോപ്പ് പഞ്ചായത്തിലെ 1-ാം വാർഡായ മണിയാറൻകുടി വട്ടമേട് മേഖലയിൽ 200 ആദിവാസി കുടുംബങ്ങളുണ്ട്. 10 ആണ്ടുകളായി കൈവശമിരിക്കുന്ന ഭൂമിക്ക് കൈവശാവകാശ രേഖയോ പട്ടയമോ കിട്ടിയില്ല. ഇതോടെ സർക്കാർ ആനുകൂല്യങ്ങൾ പോലും നഷ്ടമാകുന്ന അവസ്ഥയാണ്. ഇത്രയും പെട്ടെന്ന് കൈവശ രേഖ ഇല്ലാത്തതുകൊണ്ട് ഒരു വിഭാഗം കഴിച്ചു കുട്ടികളെല്ലാം ഒരു പെരക്കകത്ത് തന്നെ താമസിക്കേണ്ട, അവർക്ക് ഒരു പെര വെച്ച് മാറണമെങ്കിൽ ഗവൺമെന്റിന്റെ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിലോ സാധ്യതയില്ല. അവ കൈവശ രേഖയില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു 130 കുടുംബങ്ങളിൽ ഇപ്പം ജീവിതത്തിന്റെ വഴി മുട്ടി ആത്മഹത്യത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ട്രൈബൽ സെറ്റിൽമെന്റിനോട് ചേർന്ന് ചിലർ ഭൂമിക്ക് പട്ടയം നേടിയെടുത്തതായും ഇവർ ആരോപിക്കുന്നു. വിവാഹത്തിനും പഠന ആവശ്യത്തിനുമടക്കം സഹായ പദ്ധതികൾക്കായി അപേക്ഷിക്കാനാകാത്ത സ്ഥിതിയാണ്. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നതല്ലാതെ തങ്ങളുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ 25-ാം വാർഷികം ഇന്ന്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, മുൻ മന്ത്രിമാർ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. വൈകിട്ട് 4:30 തിരുവനന്തപുരം ഗോർക്കി ഭവനിലാണ് ഉദ്ഘാടന ചടങ്ങ്. 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. സർക്കാരിന്റെ വാതിൽപ്പടി സേവനത്തിന് സജ്ജരായി കൊല്ലം ക്ലാപ്പന ഗ്രാമപഞ്ചായത്തും കരുനാഗപ്പള്ളി നഗരസഭയും. സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്ട് ഈ സ്ഥാപനങ്ങളിൽ നടപ്പാക്കും. 50 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടം വാതിൽപ്പടി സേവനം നടപ്പാക്കുന്നത്. പ്രായാധിക്യം വന്നവർ, ഗുരുതര രോഗം ബാധിച്ചവർ, വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കും അതിദാരിദ്ര്യമുള്ളവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കും സുരക്ഷിതമായ ജീവിതത്തിന് ആവശ്യമായ സേവനങ്ങൾ വാതിൽപ്പടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വാതിൽപ്പടി സേവന പദ്ധതി 50 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ കൊല്ലം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏക പഞ്ചായത്ത് ക്ലാപ്പന ഗ്രാമപഞ്ചായത്താണ്. ഇതിൻ്റെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും ഇവിടെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സേവനം പഞ്ചായത്തിൽ വരുന്നതോടുകൂടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, ആരോഗ്യ വോളണ്ടിയർമാർ, ആശാവർക്കർ, പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, സേവനതൽപരായ യുവാക്കൾ എന്നിവരെ ചേർത്താണ് അർഹരായ മുഴുവൻ പേരിലേക്കും സേവനമെത്തിക്കുക. കിടപ്പ് രോഗികൾക്ക് പെൻഷൻ, മസ്റ്ററിംഗ്, ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സഹായമടക്കം എല്ലാ അവശ്യ സേവനങ്ങളും ഇതുവഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. 15 സെപ്റ്റംബർ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിൻ്റെ വാതിൽപ്പടി സേവനം പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ നഗരസഭയിൽ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കോട്ടയൽ രാജുവും പറഞ്ഞു. ന്യൂസ് 18 കരുനാഗപ്പള്ളി. 1 ദശകം മുമ്പ് കാണാതായ പ്രശസ്ത കഥകളി നടൻ ചിറക്കര മാധവൻകുട്ടിയെക്കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കി ജന്മനാട്. അദ്ദേഹം തന്നെ തറക്കല്ലിട്ട ചിറക്കര പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് കഥകളി ആച്ചാന്റെ ജീവിതം ചിത്രീകരിച്ചത്. 45 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ഈ മായാമുദ്ര എന്ന പേരിലുള്ള ഈ ഡോക്യുമെന്ററി. ചിറക്കര മാധവൻകുട്ടി ആശാനെ അടുത്തറിയുന്നവരിലൂടെയാണ് ചിത്രീകരണം. 1.5 വർഷമെടുത്ത് ചിത്രീകരിച്ച ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് മാധ്യമപ്രവർത്തകൻ ജി ഗോപികൃഷ്ണനാണ്. പ്രവീൺ പണിക്കരാണ് ക്യാമറ. വൈകാതെ ചിത്രം ജനങ്ങളുടെ മുന്നിൽ. ചിറക്കര മാധവൻകുട്ടി ആശാനെ ഓർക്കുമ്പോൾ കുന്തിയൊക്കെ അടിപൊളിയാണ്. കണ്ണസമത്തി കുന്തി. കോട്ടയ്ക്ക് ശിവരാമൻ ഒരിക്കൽ എന്നോട് പറഞ്ഞേ, ആ മാധവൻകുട്ടിയുടെ അഭിനയ മാധവൻകുട്ടിയുടെ കയ്യിലുള്ള മുതലങ്ങേരെ ഇതന്നെയുള്ളൂ.
എൻ്റെ ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അതിന് കൂട്ടുവേഷമായിട്ട് മാധവൻകുട്ടി ഉണ്ടാവും. മാധവൻകുട്ടി ചേട്ടനെ കാണാതായതിൽ വേദനിക്കാത്ത മനസ്സുകളില്ല. തൃശൂർ നഗരത്തിൽ വൻ തീപിടുത്തം. പോസ്റ്റ് ഓഫീസ് റോഡിലെ സ്റ്റിച്ചിംഗ് യൂണിറ്റിനാണ് തീപിടിച്ചത്. ആളപായമില്ല. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. മലയോര മേഖലയിലും വിളഞ്ഞ ബ്രസീലിയൻ പഴവർഗമായ ജംബോട്ടിക്കാബ. തണ്ടിൽ കായ്ക്കുന്ന ജംബോട്ടിക്കാബ എന്ന മരമുന്തിരി കാരശ്ശേരിയിലെ ഗ്രീൻ ഗാർഡൻ നഴ്സറിയിലാണ് വിളഞ്ഞത്. മറ്റു പഴങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തണ്ടിലാണ് ജംബോട്ടിക്കാബയ്ക്ക് പൂവും കായും ഉണ്ടാവുക. നോർത്ത് കാരശ്ശേരിയിലെ ഗ്രീൻ ഗാർഡനിലാണ് ഈ അപൂർവ ചെടിയുടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള ഫലം കായ്ച്ചത്. 2 വർഷം മുൻപാണ് ചെടി ഗാർഡനിലെത്തിയത്. പ്രീകോഷി, സബാര, റെഡ് ഹൈബ്രിഡ്, ഗ്രിമാൾ, ഒംബ്ലങ്കറ്റ എന്നിവ ഇതിന്റെ വെറൈറ്റി ഇനങ്ങളാണ്. ഇതിൽ സബാര കായ്ക്കാൻ 12 വർഷം എടുക്കും. ഇതിന്റെ ഹൈബ്രിഡ് ഇനമായ എസ്കാർലൈറ്റ് ആണ് ഗ്രീൻ ഗാർഡനിൽ കായ്ച്ചത്. എസ്കാർലൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് ഈ കായ്ച്ചു നിൽക്കുന്നത്. ഇത് റെഡ് ഹൈബ്രിഡ്, ഇത് ഗ്രിമാൾ, പ്രിക്കോസി, അങ്ങനെ തുടങ്ങി കുറേ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്. അതൊക്കെ ഒരു 2.5 മുതൽ 3 വർഷത്തിനുള്ളിൽ ചട്ടികളിൽ കായ്ക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കായ്ച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കായ്ച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതിൽ തന്നെ പിന്നെ നമ്മൾ പഴുത്ത കായ, പച്ച, പൂവ്, മൊട്ടുകൾ, ഇപ്പോൾ ഈ തടിയിൽ നിന്നാണ് ഇത് മുഴുവൻ കായ്ക്കുക. തടി മുഴുവനും കായ വരും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനെ മരമുന്തിരി എന്നൊരു പേരിലും കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഓരോ വെറൈറ്റിക്കും വ്യത്യസ്ത രുചിയാണ്. ഇതിൻ്റെ തൈകളും ഗാർഡനിൽ ലഭ്യമാണ്. 30,000 രൂപയാണ് കായ്ച്ച തൈകളുടെ വില. ന്യൂസ് 18 കാരശ്ശേരി.